ചരിത്രപരമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നു. RSSന്റെ ചരിത്രത്തിൽ തന്നെ അവർക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം. 58 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ RSSന് ആ ഒരു നല്ല വാർത്ത മോദി സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. RSSന്റെ അതായത് RSS സ്വയം സേവകർ സർക്കാർ ജീവനക്കാർക്ക് RSSന്റെ ശാഖകളിലോ RSS സ്വയം സേവനായിട്ടോ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് 1966 ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന ഉത്തരവ് നരേന്ദ്രമോദി പിൻവലിച്ചിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇനി പരസ്യമായി തന്നെ RSSന്റെ പരിപാടികളിൽ പങ്കെടുക്കാനും RSSകാരനായി പ്രവർത്തിക്കാനും കഴിയും. ഇതിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിന്റെ കോപ്പി BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1966 ഗോഹത്യക്കെതിരെ RSSഉം അന്നത്തെ ജനസംഘവും, അന്ന് BJP ഉണ്ടായിരുന്നില്ല, ജനസംഘവും വലിയ പ്രക്ഷോഭം നടത്തി. അനവധി പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ RSSനെ തടയിടാനായി പല വിധ മാർഗങ്ങൾ സ്വീകരിച്ചതിൽ ഒന്നായിരുന്നു സർക്കാർ ജീവനക്കാർ RSSൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു സർക്കുലർ, ആ ഉത്തരവാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇത് 58 വർഷമായി RSS ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. തങ്ങൾക്ക് തങ്ങളുടെ അതായത് ഒരു സംഘടനയാണ് RSS, രാഷ്ട്രീയ പാർട്ടിയല്ല, അതുകൊണ്ട് ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിൽ ഉള്ളവർക്ക് ഇനി മുതൽ സർക്കാർ ജീവനക്കാർക്കും അതിനകത്ത് പങ്കെടുക്കാം. പരസ്യമായി തന്നെ റൂട്ട് മാർച്ചുകൾ അടക്കം സർക്കാർ ജീവനക്കാർക്ക് പങ്കെടുക്കാൻ കഴിയും. ഒപ്പം തന്നെ ഇനി അതിനെ തടയിടാൻ അല്ലെങ്കിൽ RSSനെ തടയിടാൻ കഴിയില്ല എന്നൊരു വലിയ പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.